ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാ കൂട്ടുകാർക്കും ലിനോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് മലബാർ സ്പെഷ്യൽ പാൽവായ്ക്കൻ കേട്ടോ. ഇത് മലബാർ സ്പെഷ്യൽ ആണെങ്കിലും നമ്മൾ സ്പെഷ്യൽ തന്നെയാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. ഇതിനാവശ്യമുള്ള സാധനങ്ങൾ, ഇത് ചവ്വരിയാണ് കേട്ടോ. നമ്മളെ നാട്ടിൽ സാബോനരി എന്നൊക്കെ പറയും. പിന്നെ പഴമെടുത്തിട്ടുണ്ട്, പാല്. പാൽവായ്ക്കാൻ തന്നെയാണ് ഇതിൻ്റെ പേര് കേട്ടോ. പിന്നെ അതിലേക്ക് മെയിനായിട്ട് നമ്മൾ ചവ്വരി ചേർത്ത് കൊടുക്കണം. പിന്നെ നെയ്യ്, ഏലക്കായ, പിന്നെ അണ്ടിപ്പരിപ്പ്, മുന്തിരി, അതും വേണം കേട്ടോ. അത് ഞാനതിൽ കാണിച്ചിട്ടില്ലാന്നാണ് തോന്നുന്നത്. ആ കവറിൻ്റെ അടുത്ത് തന്നെ ഇരിക്കണുണ്ട്. പിന്നെ പഞ്ചസാരയും കൂടി വേണം കേട്ടോ. അപ്പോൾ ഇത്രയും സാധനങ്ങൾ മതി ഇതുണ്ടാക്കിയെടുക്കാൻ. അപ്പം നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പം എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കണം. ആദ്യം തന്നെ നമുക്ക് ഈ ചവ്വരി ഉണ്ടല്ലോ, അതൊന്ന് വെള്ളത്തിലിട്ട് കുതിരാൻ വെക്കണം കേട്ടോ. കുതിരാൻ വെക്കണത് എന്തിനാന്ന് വെച്ചാൽ അത് പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും കേട്ടോ. എന്നാൽ മറ്റേത് കുറച്ചൊക്കെ ടൈം വേണം അത് വേവാൻ. ഇങ്ങനെ വെള്ളം പാർന്ന് വെച്ചാൽ ഒരു അരമണിക്കൂറെങ്കിലും വെക്കണം കേട്ടോ. എന്നാൽ അത് തിളച്ചാൽ മതി, അപ്പം തന്നെ വെന്ത് കിട്ടുന്നതാണ്. സൗണ്ടൊക്കെ ശരിയായി വരുന്നുള്ളൂ കേട്ടോ, അതാണ് ഇടയ്ക്കൊരു സൗണ്ട് മാറിപ്പോകുന്നുണ്ട്. അപ്പം ഇതവിടെ ഏതായാലും കുതിരട്ടെ. അപ്പത്തിന് നമുക്ക് വേറെല്ല പണി നോക്കാലോ. ഇനി നമുക്ക് പഴമൊക്കെ ഒന്ന് നുറുക്കിയെടുക്കാം. ഞാനിപ്പോൾ 1 കിലോ പഴമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. അതിലേക്ക് 250 ഗ്രാം ചവ്വരിയാണ് എടുത്തിട്ടുള്ളത്. പിന്നെ മധുരമൊക്കെ പിന്നെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ. അപ്പം നിങ്ങളുടെ വീട്ടിൽ എത്ര ആളുണ്ട് ആളനുസരിച്ച് നിങ്ങൾക്കറിയാമായിരിക്കുമല്ലോ. അപ്പം നിങ്ങൾ അതിനനുസരിച്ച് ഉണ്ടാക്കിയാൽ മതി. അപ്പം കൃത്യമായിട്ടുള്ള അളവൊന്നിപ്പോൾ ഞാൻ പറയണില്ല. പഴം നമ്മൾ 4 കീറായി ഈ രീതിയിൽ വേണം കേട്ടോ നുറുക്കിയെടുക്കാൻ. പിന്നെ നല്ല പഴുത്ത പഴമാണെങ്കിൽ നല്ല ടേസ്റ്റായിരിക്കും, അത് പെട്ടെന്ന് തന്നെ നല്ല ഉടഞ്ഞ് വരുമല്ലോ. പാലെത്ര എടുത്തത് പറഞ്ഞില്ല അല്ലേ. പാല് 1 ലിറ്ററാണ് കേട്ടോ ഈ ഒരളവൊക്കെ ഞാൻ എടുത്തിട്ടുള്ളത്. അപ്പം നമ്മൾ പഴക്കട നുറുക്കിയെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്ന് നമുക്ക് നോക്കാം. നമ്മൾ ചവ്വരിയൊക്കെ നല്ലോണം കുതിർന്ന് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ഇനി ഇതിലേക്ക് 1 ഗ്ലാസ് വെള്ളം കൂടി ചേർത്തിക്കാണ്ട് നല്ല വേവിച്ചെടുത്താൽ മതി കേട്ടോ. പിന്നെ ഇത് പെട്ടെന്ന് അടി പിടിക്കണ ഒരു ഇതാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നോക്കണം, ഇടയ്ക്ക് തുറന്നൊന്ന് ഇളക്കി കൊടുക്കണം. അപ്പം ഞാൻ ഈ അടുപ്പത്ത് അപ്പം പാല് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. ഞാനിപ്പോൾ ഇത് 2 സെപ്പറേറ്റാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത്. ആദ്യം സാബൂനരിയാണ് വേവിച്ചെടുക്കുന്നത്, അത് കഴിഞ്ഞിട്ട് പഴം കൂടി വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ചിലർ പാലിക്കന്നെ ഇട്ടുകാണ്ട് ഇങ്ങനെ വേവിച്ചെടുക്കാറുണ്ട്. അങ്ങനെ ഇട്ടാൽ പാല് പിരിഞ്ഞ് പോകുന്നതായിട്ട് കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാനും ഇങ്ങനെ ഉണ്ടാക്കി നോക്കുമ്പോൾ പാല് പിരിഞ്ഞ് പോയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാനിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഉണ്ടാക്കുന്നത് കേട്ടോ. അപ്പം നമ്മൾ സാബൂനരിയൊക്കെ അവിടെ വെന്ത് കോരിയെടുത്തിട്ടുണ്ട്. ഇനി ആ പാത്രത്തിലേക്ക് തന്നെ പഴം കൂട്ടൊന്ന് ഒന്ന് തിളച്ചാൽ മതിയല്ലോ. നല്ല പഴുത്ത പഴമൊക്കെ ആണെങ്കിൽ അതും പാടൊന്ന് വേവിച്ചെടുക്കട്ടെ. പാലൊക്കെ അവിടെ തിളച്ച് അതിലേക്ക് ചവ്വരി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ആ ചവ്വരി ഇങ്ങനെ പൊള്ള പൊള്ളായി ഇങ്ങനെ കിടക്കണത് കാണുമ്പോഴാണ് അതൊരു ഭംഗി ഉണ്ടാവുക. ചില ചവ്വരി കാണാൻ നമ്മളിതിലേക്ക് ഇടുമ്പോൾ തന്നെ അതിങ്ങോട്ട് ഒരു പായസം പോലെ ആയിട്ടുണ്ടാവും. പിന്നെ നമ്മൾ ഏലക്കായും കൂടി ചേർത്ത് കൊടുത്തു. കണ്ടില്ലേ, നല്ല പൊള്ളായി കിടക്കണുണ്ട് കേട്ടോ. നല്ല പാകത്തിന് വെന്ത് നല്ല അടിപൊളിയായിട്ടുണ്ട്. ഈ രീതിയിൽ വേണം കേട്ടോ ഇത് കിട്ടാൻ. ഇനി നമുക്ക് ഇതിലേക്ക് പഴം കൂടി ഇട്ട് കൊടുക്കണം. അടച്ചാൽ മതി കേട്ടോ. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിനുള്ള മധുരം കൂടി ഇട്ട് കൊടുക്കണം. എന്നാൽ നമ്മളെ പാൽവായ്ക്ക റെഡി ആയിട്ടോ. അപ്പം ഇത്രയും സിമ്പിളാണ് ഇത് ഉണ്ടാക്കിയെടുക്കാൻ. നല്ല ടേസ്റ്റാണ് കേട്ടോ. കുട്ടികൾക്കും എല്ലാവർക്കും തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും. അപ്പം എല്ലാ കൂട്ടുകാരും ഇതുപോലൊക്കെ ഒന്ന് ഉണ്ടാക്കി നോക്കണം.
ഞാൻ ഈ ഒരു പാത്രത്തിന് ആണട്ടോ പഞ്ചസാര എടുത്തിട്ടുള്ളത്. ഇനി ഇതിലേക്ക് നമ്മൾ അണ്ടിപ്പരിപ്പ് മുന്തിരി നെയ്യിൽ ഒന്ന് വറുത്ത് കോരാനും കൂടി ഉണ്ട്. അപ്പൊ അതുപാട് കഴിഞ്ഞാൽ നമ്മുടെ പാൽവായ്ക്ക റെഡി. എൻ്റെ കൂട്ടുകാരോട് ഒരു കാര്യം പറയാൻ മറന്നു പോയിട്ടോ, എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ടും കൂടി ചെയ്യണം. പിന്നെ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരിക്കണമെങ്കിൽ ലൈക്ക് ചെയ്യാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ കമൻറ്റുകളൊക്കെ എന്താണെങ്കിലും ഇങ്ങ് പോരട്ടെ, ആരും തന്നെ കമൻ്റ് ഒന്നും ഇടുന്നില്ല. പിന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് നെയ്യ് ഒഴിച്ചിക്കാണ്ട് അണ്ടിപ്പരിപ്പ് മുന്തിരി കൂടി ഇതേക്ക് വറുത്ത് കോരിയെടുക്കാം. നമ്മൾ പാൽവായ്ക്കൊക്കെ തഴച്ചിട്ടുണ്ട് കേട്ടോ, അപ്പൊ അത്രയും മതി. തീ ഓഫ് ചെയ്തിട്ടുണ്ട്. ചട്ടി നല്ലോണം ചൂടായിട്ടുണ്ട് കേട്ടോ, അത് ഏറിയെന്നാ തോന്നുന്നത്. തീ കുറച്ച് വെച്ചിട്ടുണ്ട്. അപ്പൊ ആദ്യം തന്നെ നമുക്ക് അണ്ടിപ്പരിപ്പ് ഇട്ട് കൊടുക്കാം. ഇതൊന്നും മൂത്തതിന് ശേഷം വേണം കേട്ടോ നമ്മള് മുന്തിരി ഇട്ട് കൊടുക്കാന്. നമുക്കിത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പൊ നമ്മളെ പാൽവായ്ക്ക നല്ല റെഡി ആയിട്ടുണ്ട്. ഇനി കഴിച്ചാൽ മാത്രം മതിട്ടോ. ഇന്നത്തെ ഈ ഒരു വീഡിയോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുകയാണ്. അപ്പൊ ഇനി മറ്റൊരു വീഡിയോ ആയിട്ട് കാണുമ്പോഴേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.